ഇന്നത്തെ ഡിബേറ്റ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഒരു മേഖലയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് പരിഹരിക്കാനുമാണല്ലോ എപ്പോഴും ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റിയെ യോജിക്കുക. അതേ ഉദ്ദേശം തന്നെയായിരുന്നു ഹേമ കമ്മിറ്റിക്ക് പിന്നിലും. മലയാള ചലച്ചിത്ര മേഖലയിലെ ചൂഷണം പഠിക്കണം, സിനിമാ ലോകത്ത് സ്ത്രീകൾക്ക് എതിരായ അതിക്രമങ്ങൾക്ക് പരിഹാരം വേണം, അങ്ങനെ ഒരു പിടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒളിപ്പിക്കുന്നത്? ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട താരസംഘടനയിലെ ഉൾപോരും മുറുകുകയാണ്. തനിക്കെതിരെ പീഡന പരാതി നൽകിയ സ്ത്രീയുടെ പേര് ലോകത്തെ മുഴുവൻ വിളിച്ചറിയിച്ച വിജയ്ബാബുവിനെതിരെ എന്തുകൊണ്ട് അമ്മ നടപടിയെടുക്കുന്നില്ല? അമ്മയാണ് എക്കാലവും തൻ്റെ ദുഃഖമെന്ന് തിലകൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരികയാണ്. ഇപ്പോൾ ജനം ഡിബേറ്റ് പരിശോധിക്കുകയാണ്, അമ്മ ദുഃഖമോ കാവലോ. ചർച്ചയിൽ അതിഥികളായി മുൻ എസ് പി ജോർജ് ജോസഫ്, അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ, ശ്രീ മിനു കിരിയത്ത്, ശ്രീ പാലോട് സന്തോഷ് എന്നിവർ ചേർന്നു. ശ്രീ ജോർജ് ജോസഫ്, ഈ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ അഭിമാനവും സുരക്ഷയും ഉറപ്പാക്കേണ്ടവർക്ക് അതിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ജോർജ് ജോസഫിലേക്ക് ഞാൻ പെട്ടെന്ന് വരാം. ശ്രീ വിനു കിരിയത്ത്, നമ്മുടെ താരസംഘടനയുടെ ഭാഗത്ത് നിന്ന് ഒട്ടേറെ കലഹങ്ങൾ, അതിലുള്ള അംഗങ്ങളുടെ ഇടയിൽ നിന്ന് ഒക്കെ നമ്മൾ അടിക്കടി ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ കൂടുതലും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ, അവരുടെ അഭിമാനം, സുരക്ഷ, അതൊക്കെ ഉറപ്പാക്കേണ്ട ഒരു സംഘടന കൂടിയാണ് അമ്മ. എന്തുകൊണ്ട് അവർക്കത് കഴിയാതെ പോകുന്നു? ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതിൽ വ്യത്യസ്ത സ്വഭാവമുള്ള സ്ത്രീ പുരുഷനുമുള്ളൊരു സംഘടനയാണ് അമ്മ. ഒരമ്മയ്ക്ക് മകളും മകനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? മകൾ പറഞ്ഞതുകൊണ്ടൊരു മകനെതിരെ നിൽക്കാനോ, മകൻ പറഞ്ഞതുകൊണ്ടൊരു മകളുടെ എതിരെ നിൽക്കാനോ ഒരമ്മയ്ക്കും സാധ്യമല്ല എന്ന് പറഞ്ഞ പോലെയാണ് ആണും പെണ്ണുമുള്ളൊരു സംഘടനയാണ് അമ്മ. തിലഞ്ചേട്ടൻ്റെ വിഷയമൊക്കെ നിൽക്കട്ടെ, നമ്മൾ പണ്ടുണ്ടെന്നും പടയത്തോറ്റമൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ വിജയ്ബാബുവിൻ്റെ ഇഷ്യൂ ആണല്ലോ അതിരൂക്ഷമായി മലയാള സിനിമയിൽ ഇപ്പോൾ നടക്കുന്നത്. അതിനകത്ത് ഞാൻ തീർച്ചയായിട്ടും അമ്മ എന്ന സംഘടനയോടൊപ്പം നിൽക്കുകയാണ്. ഞാൻ സാധാരണ തെറ്റ് കണ്ടാൽ വിളിച്ചു പറയുന്നൊരു കൂട്ടത്തിലാണ്, പക്ഷേ ഇപ്പോൾ ഞാൻ സംഘടനയോടൊപ്പമാണ്. അതിന് കാരണം, വിജയ്ബാബുവിനെക്കുറിച്ച് ഒരു പെൺകുട്ടി ഒരു പരാതി പറയുന്നു. ആ പെൺകുട്ടി അത് പരാതി പറഞ്ഞാൽ അത് സത്യമാണോ അല്ലയോ എന്ന് കണ്ടെത്താനാണ് ഇവിടെ കോടതി. അതിനിവിടെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഒരു പെൺകുട്ടി പറഞ്ഞ ഉടനെ അയാളെ പുറത്താക്കിയാൽ ഈ ഇപ്പോൾ ദിലീപിൻ്റെ കേസ് തന്നെ നമ്മൾ എടുക്കും, എത്ര വർഷമാകുന്നു എന്ന് പറഞ്ഞ പോലെ വിജയ്ബാബുവിൻ്റെ ഈ കേസ് എത്ര നാളെടുക്കും? അത്രയും നാൾ അത്രയും അദ്ദേഹം അനുഭവിക്കുന്ന വേദന, യാതന, അല്ലെങ്കിൽ ഇര എന്ന് പറയുന്ന ഈ പെൺകുട്ടി അനുഭവിക്കുന്നതും ഇരുന്നോട്ടെ, നമുക്ക് രണ്ടും പറയണമല്ലോ. പക്ഷേ ഒടുവിൽ ഇയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ ഇയാളുടെ ആ പ്രായം വെച്ച് നോക്കുമ്പോൾ അയാളുടെ അഞ്ചും ആറും വർഷമെന്ന് പറയുന്നത് നല്ലൊരു ജീവിതത്തിൻ്റെ പാർട്ടങ്ങ് പോയി കിട്ടുകയല്ലേ? അതുകൊണ്ടൊരു കോടതി തീരുമാനം വരുന്നവരെ സംഘടനകൾ അമ്മ ചെയ്തതിനോട് ഞാൻ 101% യോജിക്കുന്നു. പക്ഷേ എന്നാൽ ഒരു തെറ്റെനിക്ക് തോന്നുന്നത്, വിജയ്ബാബു ഞാൻ ഇതിൽ നിന്ന് പോകുന്നു എന്നൊരു കത്ത് കൊടുക്കുകയും അങ്ങനെ വിജയ്ബാബുവിനെ പുറത്താക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തൊരു പ്ലേ ഇല്ല എന്ന് ജനങ്ങൾക്ക് തോന്നിയതിൽ യാതൊരു തെറ്റുമില്ല. ഞാനൊന്ന് ഇടപെട്ടോട്ടെ, താങ്കൾ വിജയ്ബാബുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ, അത് താങ്കളുടെ അഭിപ്രായമാണ്, ശരി, സമ്മതിച്ചു. പക്ഷേ ഈ പെൺകുട്ടി നൽകിയ പരാതി അത് അന്വേഷിക്കേണ്ടതുണ്ട്, അങ്ങനെയാണല്ലോ നിയമപരമായി അത് അന്വേഷണത്തിലേക്ക് കടക്കണം, അത് താങ്കളും സമ്മതിച്ചു തരുന്നുണ്ട്. നിയമപരമായി അന്വേഷിക്കുമ്പോൾ അതിൽ നിന്ന് കൊടുക്കുകയല്ലേ വേണ്ടിയിരുന്നത് വിജയ്ബാബു? അയാൾ രാജ്യം വിടുകയാണോ ചെയ്യേണ്ടിയിരുന്നത്? അത് അവിടെ ഞാൻ പറഞ്ഞല്ലോ, വിജയ്ബാബു ഇത്രയും സോഷ്യൽ മീഡിയയിൽ കൂടെ ആ കുട്ടിയുടെ പേര് പറഞ്ഞത് മാത്രമേ എനിക്കും വിയോജിപ്പുള്ളൂ. കാരണം നമ്മുടെ നിയമം, ഭാരതത്തിലെ നിയമം പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നതുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് പുറത്ത് വന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഭാവിയിൽ ഇത് വരാത്ത പക്ഷം ഇവിടെ പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. നോക്കൂ, ഈ അടുത്ത കാലത്ത് ഒരു സ്കൂളിലെ കുട്ടി 5 പയ്യന്മാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് 16, 17, 18 വയസ്സുള്ള 5 കുട്ടികളെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ കുട്ടി സ്കൂളിൽ പോകാൻ മടിച്ചിട്ടാണ് ആ പെൺകുട്ടി ആ കഥ പറഞ്ഞ് ഉണ്ടാക്കിയതെന്ന് പറയുന്നു. അപ്പോൾ എത്രമാത്രം ആ പിള്ളേർ, ആൺകുട്ടികൾ, കുഞ്ഞുങ്ങളല്ലേ അവരും, അവരുടെ മാനസികാവസ്ഥ. പി രാജീവ് അദ്ദേഹം മന്ത്രി തന്നെ പറയുന്നുണ്ട്, WCC തന്നെ പറയുന്നുണ്ട്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടരുത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം അത് റിട്ടേണായിട്ട് തരാൻ പറയണമായിരുന്നു. വാക്കാൽ പറഞ്ഞതിന് ഇന്നിപ്പോൾ തെളിവില്ല, അവരിപ്പോൾ മാറ്റി പറഞ്ഞാലും ഇല്ലെങ്കിലും അവർ പറയുന്നത് അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞത്,
അതിനകത്തുള്ള സ്ത്രീകളുടെ പേര് പുറത്തു വരരുത്, ആരാണിത് കംപ്ലൈൻറ്റ് കൊടുത്ത്. അതിനോടൊന്നും നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. എന്താണ് റേപ്പിൻ്റെ ഡെഫിനിഷൻ, ബലാത്സംഗത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു പെണ്ണിൻ്റെ അനുവാദമില്ലാതെ അവളെ ബലാത്കാരമായി പീഡിപ്പിച്ചാൽ അത് റേപ്പ്. ഇത് 7-8 ദിവസങ്ങളിൽ, പല വ്യത്യസ്ത ദിവസങ്ങളിൽ, പല വ്യത്യസ്ത ഹോട്ടലുകളിൽ, പല വ്യത്യസ്ത സമയങ്ങളിൽ വിജയ് ബാബുവിനോടൊപ്പം പോകുമ്പോൾ, ഇന്ന് നമ്മുടെ പഴയ കാലമല്ലല്ലോ, CCTV ഉണ്ടല്ലോ. ആ ഹോട്ടലിലേക്കൊക്കെ ഈ പെൺകുട്ടി പോകുമ്പോൾ വിജയ് ബാബു പിടിച്ചു വലിച്ചുകൊണ്ടാണോ പോകുന്നത്? അല്ലല്ലോ, വളരെ ഹാപ്പിയായി. അതിൻ്റെയൊക്കെ പോലീസിൻ്റെ ഇതുണ്ട്. അപ്പോൾ നമുക്കൊരു നിയമം വരണം. ഈ എല്ലാം 18 ഇവിടെ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഇനി മുതൽ പെണ്ണുങ്ങളുടെ പേരും പറഞ്ഞോളൂ എന്ന് WCC ധൈര്യമായിട്ട് പറയട്ടെ. എന്താ അവർക്ക് നാണക്കേട്? അങ്ങനെയാണെങ്കിൽ ആണുങ്ങൾക്ക് മാത്രമേ ഉള്ള അഭിമാനവും ഇതും അല്ല, പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ള ആണുങ്ങൾക്ക് അഭിമാനമില്ലേ? അപ്പോൾ ആ പെൺകുട്ടി പല ദിവസങ്ങളിൽ പല പ്രാവശ്യം പോയിട്ട്, എനിക്ക് കലികയിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്, ഷീലാമ്മയെ ബാലേന്ദ്രമേനോൻ കയറി പിടിക്കുമ്പോൾ ആരെങ്കിലും കാണുന്നൊരു ഹമ്പടി കള്ളി ആരെങ്കിലും കണ്ടാലേ ഉള്ളൂ പ്രശ്നം എന്ന് സുകുമാരൻ പറയുന്ന പോലെ, ആരും കണ്ടില്ലെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ ആരെങ്കിലും അറിയുമ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആവരുത്. ആ കുട്ടി ഇപ്പോൾ പറയണ എന്താണ്, ചാൻസ് തരാമെന്ന് പറഞ്ഞു. ഇത് തന്നെയല്ലേ കമാലുദ്ദീനെക്കുറിച്ചും കമലിനെക്കുറിച്ചും ഇതിനു മുമ്പേ ഉണ്ടായിരുത്? അത് നല്ല നടപടിയല്ല. ചാൻസ് തരാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചാൽ അത് പീഡനമല്ലാതാവുമോ? അപ്പോഴും അത് പീഡനം തന്നെയാണ്. ആ കുട്ടിക്ക് എന്താ പാരൻസ് ഇല്ലേ? ആദ്യത്തെ പീഡനം കഴിയുമ്പോൾ തന്നെ പാരൻസിനോട് പോയി പറഞ്ഞൂടെ, ഹിറ്റ്ലറിൽ MG സോമൻ പറയും പോലെ ഒന്ന് ഉച്ചത്തിൽ കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കം നിലവിളിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന പോലെ, ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് പീഡിപ്പിച്ചാൽ ആ കുട്ടിക്ക് എന്താ മിണ്ടിക്കൂടെ? ഒരു ദിവസമല്ലല്ലോ, പല തവണ. അപ്പോൾ ഇതിനോടൊന്നും സത്യം പറഞ്ഞാൽ ന്യായീകരിക്കാൻ വലിയ പാടാണ്. അതിന് ചെയ്യേണ്ടത് WCCയും അമ്മ എന്ന സംഘടന ഉൾപ്പെടെ ഇത് സിനിമാ മേഖലയെ നശിപ്പിക്കുന്നു, നാറ്റിക്കുന്നത് കൊണ്ട് ഈ നിയമം മാറ്റണം. ഇനിയെങ്കിലും 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി പറഞ്ഞാൽ ഓക്കെ, നമ്മുടെ നിയമമനുസരിച്ച് അങ്ങനെ തന്നെയാണ്, അത് പീഡനമായിട്ടെടുക്കാം. 18, 20, 22, 30 വയസ്സുള്ള പെണ്ണുങ്ങൾ പല ദിവസം പലവൻ്റെ കൂടെയും പോയിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ പുരുഷൻ്റെ പേര് മാത്രം പുറത്ത് വിടുക, പിന്നെ ആ കേസിൻ്റെ പുറത്ത് അവൻ 8-10 കൊല്ലം പോവുക, ഇതെന്ത് നിയമം? ഈ നിയമം മാറ്റണം. നിയമം അങ്ങനെയാണ്, അതിനെ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് വിജയ് ബാബുവിന് പറ്റിയൊരു തെറ്റ്. പക്ഷേ ഈ നിയമം മാറ്റാൻ ഒത്തൊരുമയോടുകൂടി നിൽക്കണം. ഒരുപക്ഷെ 10 വിജയ് ബാബുമാർ ഇതുപോലെ വന്നാലുള്ള അവസ്ഥ എന്താ? പലരും കുടുങ്ങും. ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ സ്ത്രീകളുടെ പേര്, എന്തുകൊണ്ട് സ്ത്രീകളുടെ പേര് കൊടുത്തുകൂടാ? ഞങ്ങൾ പുരുഷന്മാരെല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങുക. വിജയ് ബാബു പറയുന്നത് തൻ്റെ നിരപരാധിത്വം തെളിഞ്ഞതുപോലെ താൻ മാറി നിൽക്കാം അമ്മയിൽ നിന്ന് എന്ന് പറയുന്നു. അത് അമ്മ അംഗീകരിക്കുന്നു. അങ്ങനെയാണോ വേണ്ടത്? ലോകത്തെ മുഴുവൻ തൻ്റെ പേര് പുറത്തുവിട്ട, താൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ പേര് ലോകത്തെ മുഴുവൻ അറിയിച്ച ഒരാൾ കൂടിയാണ് വിജയ് ബാബു. അക്കാര്യമെങ്കിലും അമ്മ നോക്കേണ്ടതായിരുന്നില്ലേ? അമ്മ അയാൾക്കൊരു അച്ചടക്ക നടപടി എന്ന പേരിലെങ്കിലും അയാളെ ഒരു ശാസനയെങ്കിലും വേണ്ടിയിരുന്നില്ലേ? അതുപോലും ഉണ്ടായില്ല. അമ്മ എന്ന സംഘടനയെ പല തരത്തിലും വിമർശിച്ചിട്ടുള്ള ഒരാളാണ്, പല വിഷയങ്ങളിലും. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ അതിനെ അനുകൂലിക്കുകയാണ്. ഇവിടെ നിയമം അല്ലെങ്കിൽ നീതി അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമാണോ? സ്ത്രീകൾ പറയുന്നത് നീതിയാണോ അത് അനീതിയാണോ എന്ന് കാണണ്ടേ? ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഒരു തിരിച്ചറിവുള്ള ആളുകളാകണ്ടേ? നേരത്തെ വിനുചേട്ടൻ പറഞ്ഞാൽ വളരെ ശരി, 18 വയസ്സ് കഴിഞ്ഞാൽ ആരാണ് പരാതിക്കാരി എന്ന് അറിഞ്ഞുകൊണ്ട് ആ പരാതി എന്താണ്, അതിൽ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട്. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 2018 മുതൽ ഇത്രയും വർഷം ആ ഈ വ്യക്തി ഇവർ തമ്മിലുണ്ടായിരുന്ന ബന്ധങ്ങളെ ഇപ്പോഴാണല്ലോ പരാതിയായിട്ട് വന്നത്. അപ്പോൾ ഇതിന് രണ്ടുപേരും ഒരു പരിധിവരെ കുറ്റക്കാരാണ്. ഒന്ന്, ഈ പരാതി പറഞ്ഞ സ്ത്രീ അല്ലെങ്കിൽ പിന്നെ വ്യക്തി സിനിമയിൽ ചാൻസ് കിട്ടുകയും ഈ വിജയ് ബാബുമായി നല്ല റിലേഷനിലുണ്ടായിരുന്നെങ്കിൽ അത് പരാതിയില്ല. ഇപ്പോൾ അവർ വിചാരിക്കുന്ന സ്വാർത്ഥമായ ചില കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ അതിൽ പരാതിയുണ്ട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിൽ യഥാർത്ഥ കുറ്റവാളി എന്ന് പറഞ്ഞാൽ ഈ പരാതിക്കാരി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ, വിജയ് ബാബുവുമായി ബന്ധപ്പെട്ട് ഒരു തീർത്തിലുള്ള സമ്മർദ്ദങ്ങളിലും വന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. വിജയ് ബാബുവിനോടൊപ്പം യാത്ര ചെയ്യുന്നതും വന്നതും എല്ലാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലുള്ള ആരോപണത്തിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ ഇര എന്ന പേര് വച്ചുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തുകയും ആ വ്യക്തി അവൻ്റെ സമൂഹത്തിലും അവൻ്റെ വീട്ടിൽ നിന്നും ഒറ്റപ്പെടുകയും സമൂഹത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും അപ്പം നിയമ പോരാട്ടം നടത്തുന്ന സമയമുണ്ടാകും. അന്ന് മാധ്യമങ്ങളെല്ലാം കൊട്ടി ആഘോഷിക്കും, ഇവൻ നിയമത്തിലൂടെ ഇവൻ നിരപരാധിയാണെന്ന് കണ്ടാൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ ഒരു വരി ഇടുമോ? ഒന്ന്.
രണ്ട്, അവൻ്റെ കുടുംബവും അവൻ്റെ ജീവിതവും എല്ലാം നഷ്ടപ്പെടുത്തിയ ആ വ്യക്തി പരാതിക്കാരിയാണ്. ആരാണ് പരാതിക്കാരി? അവൾക്ക് ആ വ്യക്തിക്കെതിരെ നടപടി ഉണ്ടാകണ്ടേ? അപ്പോൾ സ്വാഭാവികമായും സ്വന്തം താല്പര്യങ്ങളും ഇംഗിതങ്ങളും നടക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യുകയും അത് നടക്കാതെ വരുമ്പോൾ ഇതുപോലെ പരാതിയുമായി വരുന്ന ഈ വ്യക്തികളെ മാധ്യമങ്ങൾ പൊതുസമൂഹത്തെ തുറന്നു കാണിക്കണം. ശ്രീ പാലോട് സന്തോഷം, ഈ ഇംഗിതങ്ങൾക്ക് വേണ്ടി സ്ത്രീ മാത്രമല്ലല്ലോ നിൽക്കുന്നത്, അത് പുരുഷനും കൂടി ചേരുമ്പോഴല്ലേ അതാവുന്നുള്ളൂ. ഞാൻ അതാണല്ലോ പറഞ്ഞത്, വിജയൻ ബാബുവിന് ഈ 2018 വരെ ഇത്രയും നാള് ഇതറിയില്ലായിരുന്നു. ഇപ്പൊ 4 വർഷം കഴിയുമ്പോഴാണോ എന്നെ പീഡിപ്പിച്ചായിട്ട് അറിയണം? അത്ര തിരക്കുള്ള ആളാണോ? പീഡിപ്പിച്ചത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത്. ഒറ്റ കാര്യം കൂടി, ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ നിയമവ്യവസ്ഥയൊക്കെ ലംഘിച്ചുകൊണ്ട് നാട് കടക്കുകയാണോ ചെയ്യേണ്ടിയിരുന്നത്? അതൊരു വലിയ തെറ്റല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരുന്ന് അഭിപ്രായം പറയുന്ന ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം വരുന്ന ഒരു സാഹചര്യം ഞാൻ പറയാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഒരു പരാതി കൊടുത്തതിന് ശേഷം ഇന്ന ആൾക്കെതിരെ ഒരു പരാതി, ഇതാ ഒരു ഇര തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ മാധ്യമങ്ങൾ വരുന്നു, എല്ലാം ഇത് കാണിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അയാൾക്ക് അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടോ? അമ്മ സംഘടന ഇപ്പോൾ ചെയ്ത് വളരെ ശരിയാണ്. അതുപോലെ തന്നെ വിൻചേട്ടൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, WCCയുമായി ബന്ധപ്പെട്ട് ഇവർക്കെന്തത് കൊമ്പുണ്ടോ? സ്ത്രീയും പുരുഷനും എല്ലാം സമത്വമാണെന്നല്ലോ പറയുന്നത്, തുല്യമാണെന്നല്ലോ പറയുന്നത്, എല്ലാത്തിനും അവകാശം തുല്യമാണെന്നല്ലോ പറയുന്നത്. അതുകൊണ്ട് പരാതിക്കാരി ആരാണ് അത് പരിശോധിക്കണം. പിന്നെ എന്തുകൊണ്ട് ഈ സ്ത്രീ പരാതി പറഞ്ഞതിന് ശേഷം WCCയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഈ സ്ത്രീയുമായി സംസാരിച്ചിട്ട് ഇതെന്താണ് നടന്നതെന്ന് പുറത്തു പറയാൻ തയ്യാറാകാത്തത്? ഇതെല്ലാം ഒളിച്ചു കളിക്കുകയാണ്. നേരത്തെയും പല ഇതുപോലെ ആരോപണങ്ങൾ വന്നപ്പോഴല്ല ഈ വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്താം. അത് മറ്റു നിങ്ങൾ ഞാൻ ചോദിക്കാം. പക്ഷേ അമ്മയിലെ അംഗമായ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിലെ അംഗമായ ഒരാൾ ഇന്ന് അതിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. മാലാ പാർവതി, അവരുടെ രാജി കൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മായ ഈ പാർവതി ഇറങ്ങിപ്പോയോ അല്ലെങ്കിൽ ശിവൻ ഇറങ്ങിപ്പോയോ എന്നൊന്നും അല്ല ഇവിടുത്തെ ഒരു വിഷയം. ഇവിടെ ഒരു പൊതുവിഷയം നടന്നു എന്ന് പറയുന്നത് ഒരാൾക്കെതിരെ ആരോപണം 2018 നടന്ന ഒരു ആരോപണം കൊടുക്കുന്നു. ആ ആരോപണം പരിശോധിക്കേണ്ട ബാധ്യത അമ്മയ്ക്കുണ്ട്. അമ്മ പരിശോധിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു. എന്തുകൊണ്ട് WCC പറയണ്ടേ? ഞങ്ങൾ പറയുന്നു ഇതാ ഞങ്ങളിത് പരിശോധിച്ചപ്പോൾ ഇത് വിജയബാബു ഇതിൽ കുറ്റവാളിയാണെന്ന് പറയണ്ടേ? എന്തിനാണ് ഒളിച്ചു കളിക്കുന്നത്? അപ്പോൾ WCC ആയാലും ഏത് CC ആയാലും ശരി, ഈ വിഷയങ്ങളിൽ ഒരാളെ കുറ്റവാളിയാക്കുന്നതിന് മുമ്പ് എന്തെല്ലാം നടന്നു എന്ന് കാണുകയും മറുപടി പറയുകയും ചെയ്യണം. ഇവിടെ WCC പറയേണ്ട മാന്യതയുണ്ടെങ്കിൽ, അതിലുള്ള അംഗങ്ങൾ മാന്യത ഉണ്ടെങ്കിൽ പറയേണ്ടത്, 1% മാന്യത ഉണ്ടെങ്കിൽ പറയേണ്ടത്, ഇത് ഞങ്ങൾ പരിശോധിക്കും, ഈ ആരോപണത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ പരിശോധിക്കും എന്ന് പറയേണ്ട ബാധ്യതയില്ലേ? അപ്പൊ ഞാൻ ഒറ്റ കാര്യം കൂടി, നമ്മളിപ്പോ ഒരു സ്വാഭാവികം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൽ ഏതെല്ലാം അനുഭവങ്ങളിൽ എനിക്കറിയാം ഒരുപാട് നിരപരാധികൾ അവസാനം വഴിയാധാരമാകുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ദയവായി മാധ്യമങ്ങൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പരാതിയുമായി വരുന്നതിനെ ഒരു കുറ്റവാളി അങ്ങ് സൃഷ്ടിക്കപ്പെടരുത്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പൊതുസമൂഹത്തെ അത് പൊതുസമൂഹത്തോട് പറയുമ്പോൾ ആ വ്യക്തിയെയും ആ കുടുംബത്തെയും ആ സമൂഹത്തെയും കൂടി നോക്കിക്കാണാൻ മാധ്യമങ്ങളും തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. സന്തോഷം, മാധ്യമങ്ങൾ ആരുടെയും ഭാഗമല്ല, ഇരയെന്ന് പറയുന്ന ആളുടെയോ അല്ലെങ്കിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആളുടെയോ ഭാഗത്തല്ല. പക്ഷേ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ആൾ ഇവിടെ വിജയബാബുവാണ്. ആ വിജയബാബുവിൻ്റെ കാര്യത്തിൽ കൃത്യമായൊരു പരിശോധന നടത്താൻ അമ്മ തയ്യാറായിട്ടുണ്ടെങ്കിൽ അയാൾ രാത്രി ഇരുന്ന് ആ പെൺകുട്ടിയുടെ പേര് ലോകത്തെ മുഴുവൻ അറിയിച്ച് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ആർജവമെങ്കിലും അമ്മ കാണിക്കേണ്ടിയിരുന്നു. അത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ജോർജ് ജോസഫ്, ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷ അത് ഉറപ്പാക്കേണ്ട താരസംഘടന, പക്ഷേ ഈ താരസംഘടനയ്ക്ക് ഒട്ടേറെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നടിയെ ആക്രമിച്ച കേസുണ്ട്, അതോടൊപ്പം ഇപ്പം വിജയ് ബാബുവിൻ്റെ കേസും വന്നിരിക്കുന്നു. ഇതൊക്കെ ഒരേ തലത്തിൽ തന്നെയാണോ താരസംഘടന കൈകാര്യം ചെയ്യുന്നത്, അങ്ങനെ തോന്നിയോ? ഇല്ല, ഈ കേസിനകത്ത് മാലാ പാർവതി ഏതായാലും ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ നിന്ന് രാജിവെച്ച് പോവുകയാണ്. വിജയബാബുവിനെ പറ്റി ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുള്ള വ്യക്തിയാണ് അവർ. അതിനെ സംബന്ധിക്കുന്ന ഒരു FIR ഉണ്ട്. കൺസെൻഷ്വൽ സെക്സ്വൽ ആണോ എന്നൊക്കെ പറഞ്ഞാൽ വേറെ കാര്യം. അതിനൊരു FIR സൗത്ത് പോലീസ് സ്റ്റേഷൻ എടുത്തിട്ടുണ്ട്. ആ വിജയബാബു ഒരു അഡ്മിഷൻ പോലെ തന്നെ ആ കുട്ടിയെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെ ആ ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ടുണ്ട്. രണ്ടാമത് ആ കുട്ടിയുടെ പേര് വെളിപ്പെടുത്തി. ആ കുട്ടിയുടെ ആരോപണം തന്നെ പിന്നെ ഹാപ്പി പിൽസ് എന്ന് പറഞ്ഞ പിൽസ് തന്നു അബോധാവസ്ഥയിലാക്കി, തന്നെ മദ്യം നൽകി അത് അബോധാവസ്ഥയിലാക്കി
ബോധം തെളിയുമ്പോഴൊക്കെ എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നേരത്തെ വിനു കീരിയത്ത് അതുപോലെ ഹലോട് സന്തോഷമൊക്കെ, വിനു കീരിയത്ത് സിനിമയിൽ വന്നത് എന്തിനാണ്? തിരക്കഥ എഴുതാനോ സംവിധാനമോ ചെയ്യാനാണ്. ഒരു പരാതിയും വന്നിട്ടില്ല ഇതുവരെ. അതൊരു പ്രൊഫഷനാണ്, നമ്മുടെ ജീവിത മാർഗമാണ്. വിജയബാബു ഒരു നടനായിട്ട് വന്നു, ഒരു പ്രൊഡ്യൂസറാണ്. ആ കാര്യമാണ് അവർ രണ്ടുപേരും നോക്കേണ്ടത്. പക്ഷേ അതിനകത്ത് ഇവർ ഈ നടിമാരെ മിസ്യൂസ് ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നം. അവരവരവരുടെ ജോലി ചെയ്ത് പോയാലും ഒരു പ്രശ്നമില്ലല്ലോ. ശ്രീനിവാസിനെ പറ്റി എന്തെങ്കിലും ആരോപണം നമ്മൾ കേട്ടിട്ടുണ്ടോ? അടൂർ ഗോപാലകൃഷ്ണനെ പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പം സിനിമയിലുള്ള അവരുടെ ജോലി ചെയ്യാനും അവരുടെ തൊഴിലാണത്. അതിലേക്ക് വരുന്നവരെല്ലാം കൃത്യമായിട്ട് അത് ചെയ്ത് മടങ്ങിപ്പോവുകയാണ്. ഒരാരോപണവും പരാതിയും എങ്ങുമില്ല. പക്ഷേ ചില വ്യക്തികൾക്കെതിരായിട്ടാണ് ഇതുപോലെ ആരോപണവും പരാതിയും വരുന്നത്. അവർക്ക് ദുരുദ്ദേശമുണ്ട്, അതിന് ഏത് മാർഗവും അവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു കൺസെൻറ്റും വില്ലിങ്നെസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഒരു ലിവിങ് ടുഗദറും ഒരു പെൺകുട്ടി കൺസെൻഷ്വൽ സെക്ഷൽ ചെയ്യുന്നെങ്കിൽ അത് വില്ലിങ്നെസ്സിലൂടെ പോവുകയാണ്. പക്ഷേ കൺസെൻറ്റ് വേറെ പ്രശ്നമാണ്. ആ കുട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കാം, അത് ഞാനൊരു സിനിമ നടിയാക്കാം, അടുത്ത സിനിമയിൽ ഒരു ചാൻസ് തരാം, അത് അങ്ങനെ പറഞ്ഞ് പ്രേരിപ്പിക്കുമ്പോഴാണ് കൺസെൻറ്റ് കൊടുക്കുന്നത്. ആ കൺസെൻറ്റ് അംഗീകരിക്കാൻ പറ്റൂല, അത് റേപ്പിൻ്റെ പരിധിയിലോട്ട് പോവുള്ളൂ. എന്തായാലും വിജയബാബു ആ കുട്ടിയുടെ പേര് വെളിപ്പെടുത്തി. ആ കുട്ടിയെ പറ്റി ഉള്ള മോശമായ കാര്യങ്ങൾ കുറച്ചങ്ങോട്ട് വെളിപ്പെടുത്തി. ആ പുരുഷൻ്റെ പേര് പറയുന്നതും സ്ത്രീകളുടെ പേര് പറയുന്നതും 228A അനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പം കുറ്റകരമാണ് സ്ത്രീകളുടെ പേര് പറയുന്നത്. 18 വയസ്സ് താഴെയല്ല ഏത് സ്ത്രീകളുടെയും റേപ്പിന് വിധേയമാകുന്ന ഒരു അങ്ങനെ ഒരു പരാതിയുള്ള ഏത് സ്ത്രീകളുടെയും പേര് പറയുന്നത് ഇന്ത്യയിൽ തടവാണ് 228A. ആ അല്ലെങ്കിൽ അത് മാറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം ആ കാര്യം. അതേസമയത്ത് മാലാപാർവതി മാറിയത് അവിടെ എന്താണ്, അവിടെ ഒരു പരാതി വന്നു, FIR ഉണ്ട്, ശരി, അങ്ങനെ റിമൂവ് ചെയ്യൊന്നും വേണ്ട, അച്ചടക്ക നടപടിക്ക് വിധേയമാകണമല്ലോ. അതിനുവരെ അമ്മയൊരു വലിയ അഭ്യാസം കളിച്ചെന്നാണ് ഞാൻ പറയണത്. അവിടെ ഇരിക്കുന്ന മാന്യന്മാർ അങ്ങേരുടെ നിന്ന് ലെറ്റർ എഴുതി വാങ്ങിച്ചു, കാരണം അച്ചടക്ക സമിതിയിൽ ഞങ്ങൾ പിന്മാറിയാലും നടപടി എടുക്കണ്ടേ, പ്രാഥമിക നടപടി എടുക്കണ്ടേ, ഈ സൈസ് വേലകളൊന്നും ചിലവാകില്ല. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരഭിപ്രായം, അമ്മ സംഘടനയെന്ന് മാറിപ്പോണ ഇവരെല്ലാം WCC, അമ്മ സംഘടന ഇല്ലാത്ത കുറച്ച് പുരുഷന്മാരുണ്ട്, അവരുടെ പ്രവൃത്തിക്ക് എതിരായിട്ടുള്ള ചില നടന്മാരുണ്ട്, മഹാനടന്മാരുണ്ട്, പുതിയൊരു സംഘടന വരട്ടെന്ന്. അവരുടെ പുറകെ എന്തിനാണ് നടക്കുന്നത്? അവിടെ ആകെയുള്ള അട്രാക്ഷൻ, അവിടെ ജോലിയില്ലാത്തവർക്ക് 5000 രൂപ എങ്ങാണ്ട് പെൻഷൻ കൊടുക്കും, അവരുടെ ചികിത്സയ്ക്കുള്ള പൈസ കൊടുക്കും, അവർ ചില സിനിമയൊക്കെ ഒരു ഇതിനു വേണ്ടി നിർമ്മിച്ച് കുറേ പണം സ്വരൂപിച്ച് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അത് പ്രതീക്ഷിച്ചാണ് പാവങ്ങൾ, അവരെ ഇപ്പം ചാൻസ് ഇല്ലാത്തവരൊക്കെ അവരുടെ പണം കിട്ടുന്നത്. അതേ രീതിയിൽ ഒരു സംഭവം ഇപ്പുറത്തോട്ട് ഉണ്ടാക്കാം നമുക്ക്, അതിനെന്താ പ്രശ്നം? ഇവരുടെ ആരും കാലു പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കേരളത്തിലുള്ള ജനങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട നടന്മാരാരും, അതിനോട്ട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്ത്രീകൾ ശക്തരായിരിക്കണം, അതിനൊന്നും ഒരു മാറ്റവും വരാൻ പാടില്ല. ഇത് കുറച്ച് ഇപ്പോൾ എന്തായാലും WCC കുറച്ച് കൂടുതൽ ആൾക്കാരെ ഞാൻ കാണുന്നു. അത് തുടങ്ങിയപ്പോൾ 3-4 പേരേ ഉള്ളൂ, ഇപ്പം 3-4 കുറച്ച് കൂടുതൽ വനിതകൾ കാണുന്നുണ്ട്, ശക്തി പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെയല്ല, ഇപ്പം വനിതാ കമ്മീഷൻ ദേശീയ അധ്യക്ഷൻ ഈ കമ്മിറ്റിയുടെ ഇത് വെളിവിടാത്തതുകൊണ്ട് അവർ നേരിട്ട് വരികയാണ്, 15 ദിവസത്തിന് വെളിവിടണമെന്ന് പറഞ്ഞു. പല മഹാനടന്മാരുടെ സ്വഭാവം എന്താണെന്ന് ഇപ്പം നമുക്ക് കിട്ടും. അതുകൊണ്ട് അമ്മ പോലുള്ള സംഘടന അതിന് എതിരാണ്, അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കും. 3 ഇടതുപക്ഷ ചിന്താഗതിയുള്ള രാഷ്ട്രീയ നടന്മാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നൊക്കെ പല യൂട്യൂബിൽ ഞാൻ വായിച്ചു. പക്ഷെ നമുക്ക് അങ്ങനെയല്ലേ കാണാൻ പറ്റില്ല. കാരണം ഞാൻ ഈ വടവളനിയെല്ലാം പോയി കണ്ടിട്ടുണ്ട് ധാരാളം. സിനിമാ ലോകം മോഹിച്ചു വന്ന് എത്രയോ പേര് ചെറ്റപ്പുരയിൽ ഇന്നും 1000 കണക്കിന് ആൾക്കാർ അവിടെ കിടക്കുന്നു. സിനിമാക്കാരെങ്കിലും അവർ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് വലിയ മേന്മയൊന്നും ചമയണ്ട. കാരണം ഒരു പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും, വേണം, നടപടി വേണം. അവർ സിനിമ അഭിനയിക്കാൻ വന്നതാണ്, മോഹത്തോടുകൂടി വരുന്നതാണ്. അപ്പോൾ അവരുടെ മോഹം, അത് നമ്മൾ ചാൻസ് തരാമെന്ന് പറഞ്ഞ് അവരെ ദുരുപയോഗം ചെയ്യുന്നത് തെറ്റ്. അത് റേപ്പിൻ്റെ പരിധിയിൽ വരും. ആ കൺസെൻറ്റ് ആ കൊടുത്തിരിക്കുന്നത് തന്നെ കൺസെൻഷ്വൽ സെക്ഷൽ ആണെന്ന് നമ്മൾ വിചാരിക്കും. ആ കൺസെൻറ്റ് കൊടുത്തിരിക്കുന്നത് അവരുടെ ആ വീക്ക്നെസ് മുതലെടുക്കുന്നതാണെന്ന് ഞാൻ പറയണേ. വില്ലിങ്ങോടുകൂടി പോട്ടെ, ലിവിങ് ടുഗദർ പോട്ടെ, പ്രായപൂർത്തിയായവർ പോക്കോട്ടെ, പക്ഷേ ഇവിടെ അങ്ങനല്ല. സിനിമാ മോഹമായിരുന്ന പെണ്ണുങ്ങളായാലും ആരെങ്കിലായാലും ശരി, അവരെ വിധേയം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരും ക്യാരക്ടറും സിനിമ എല്ലാ രംഗത്തും ഉള്ളവരുണ്ട്. അവരെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല, അവർക്ക് ദുരുദ്ദേശമില്ല.
ഇത് ഇവിടെ വന്ന് ദുരിതശത്തോട് വരുന്ന സംവിധായകരുണ്ട്, ദുരിതശത്തോട് വരുന്ന ആക്ടേഴ്സ് ഉണ്ട്, ദുരിതശത്തോട് അങ്ങനെ മലയാളത്തിലെ ഒരേ ഏരിയ അവർ പിടിച്ചെടുക്കിയിട്ട് എന്തും കാണിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഇവിടെ നടക്കില്ല, നടക്കത്തില്ല. അത് പ്രായോഗികമായിട്ട് അവർ ചിന്തിച്ചോളൂ. ശക്തമായ നടപടി വരുന്നുണ്ട് പിന്നാലെ. WCC വളരെ സ്ട്രോങ് ആയി, പുതിയൊരു സംഘടന വരട്ടെ, അച്ചടക്ക നടപടി എടുക്കാനായിട്ട് അവർ ശ്രമിക്കണ്ടേ? അയാൾ അതിൽ നിന്ന് പിന്മാറിയെന്ന് പറയുന്നതാണോ ഒരു മര്യാദ? അത് മനുഷ്യനെല്ലാം ഫൂളാക്കുന്നതല്ലേ? അപ്പം കൃത്യമായിട്ട് അച്ചടക്ക നടപടി എടുക്കാൻ അവർ ശ്രമിക്കണം. അയാൾക്കൊരു മെമ്മോ കൊടുക്കാത്തതെന്ത്? ഇങ്ങനെ ഒരു ആരോപണമുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ള പറയുക, അത് ചെയ്തില്ലല്ലോ. അപ്പോൾ അമ്മ എന്ന സംഘടന ചില വ്യക്തികളുടെ കയ്യിൽ ഇരിക്കുന്ന സംഘടനകളാണ്. അപ്പോൾ അതിനകത്ത് WCC പോലെയുള്ളൊരു അതുപോലെ ചില ആൾക്കാരും അമ്മയുടെ ചില നീക്കങ്ങളോട് പൃഥ്വിരാജ് എതിർപ്പ് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവിടെ നല്ല നടന്മാർ കുറേ പേര് എതിർപ്പുണ്ട്. അത് ചില കോക്കസിൻ്റെ കയ്യിലാണ്. ഏതാ അതിൽ നിന്ന് പിന്മാറണം. കാരണം ഇത് പൊതുജനങ്ങളെല്ലാം മനസ്സിലാക്കി, പൊതുജനങ്ങളെ ആൾക്കാരെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുത് അമ്മയെ പോലെയുള്ള സംഘടന. കാരണം അതുകൊണ്ട് വ്യത്യസ്തമായി ചിന്തിക്കാൻ അവർ പഠിക്കണം. അതുകൊണ്ട് ഇപ്പോഴത്തെ അങ്ങേര് പിന്മാറി എന്ന് പറയുന്നതല്ല, ഒരു അച്ചടക്ക നടപടി നിങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ പറയുന്നത്. ശ്രീ വിനുകരിത്ത്, താങ്കൾ എന്തോ പറയാൻ വന്നു, ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ അമ്മ എന്ന് പറയുന്നത് ഒരു കോക്കസിന്റെ കയ്യിൽ തന്നെയാണ്, എനിക്കും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഈ അടുത്ത നാളുകളിൽ വന്ന ഒട്ടേറെ വിഷയങ്ങൾ എടുത്തപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ജോർജ് ജോസഫ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒരു അച്ചടക്ക നടപടി അല്ലെങ്കിൽ ഒരു ശാസനയെങ്കിലും അതെന്തുകൊണ്ട് വിജയബാബുവിന് ഉണ്ടായില്ല? അമ്മ എല്ലാവരുടെയും അല്ലേ അമ്മ? അത് തീർച്ചയായിട്ടും അതിനോടൊന്നും നമുക്ക് ഞാനെല്ലാം തുറന്നു പറയുന്ന ഒരു കൂട്ടത്തിലാണ്. തീർച്ചയായിട്ടും കോക്കേഴ്സിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്ക് അവിടെ സൈലൻ്റ് ആവേണ്ടി വരുന്നു. കാരണം അവർക്കും ജീവിക്കണം, കുറച്ച് പേരുടെ കയ്യിൽ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ രാഷ്ട്രീയത്തിൽ തന്നെ പീഡന കേസിലുള്ളവരൊക്കെ പിന്നെ 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 വലിയ സ്ഥാനങ്ങളിലെത്തിയ കേരളമാണിത് ഈ അടുത്ത കാലത്തും കൂടെ. അതുകൊണ്ട് സിനിമയിൽ മാത്രം എന്നല്ല, അങ്ങനെയുള്ളടത്ത് നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ്, അദ്ദേഹത്തോട് ഞാൻ ഒരു ചോദ്യം, അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിട്ട് എൻ്റെ ചോദ്യമാണ്, ഒരു പെൺകുട്ടിയെ ബലാത്സംഗം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്തോ ആണ്? ഇത് പല പ്രാവശ്യം നോക്കും, പരസ്യമായി പകല് ഹോട്ടലുകളിൽ അദ്ദേഹത്തോടൊപ്പം ചിരി ആ പെൺകുട്ടി കറിഞ്ഞൂടെ, ഞാൻ ആ പുരുഷനോട് മാത്രമാണ് പറഞ്ഞത്. ആ കുട്ടിക്ക് പാരൻസ് ഇല്ലേ? അവർ സാധാരണ നടിമാരൊന്നും അങ്ങനെ ഒറ്റയ്ക്കൊന്നും കണ്ടവൻ്റെ കൂടെ പോകാറില്ലല്ലോ. ഇത് ഒറ്റയ്ക്ക് അയാളുടെ കൂടെ കാറിൽ പോകുന്നു, പോലീസിന് തന്നെ പല ഹോട്ടലിൽ പല സമയത്ത് പകലും പോയിരിക്കുന്നു. അയാൾ മുറി പോകുമ്പോൾ എന്നെ എന്തെങ്കിലും ചെയ്യുന്നുള്ള ഈ ചെയ്തതൊന്നും ബലാത്സംഗമാണെന്ന് അറിഞ്ഞില്ലേ? ഒരു തവണ എല്ലാം ആലോചിക്കണം, പല തവണ. പിന്നെ ഇങ്ങനെയൊക്കെ ചുമ്മാ മദ്യമൊക്കെ എടുത്ത് വാക്കാത്തൊന്നും ഒഴിച്ചു കൊടുക്കാന്നും ബഹളം വെച്ചാൽ പോരെ ഒരു ഹോട്ടലിൽ? ഇതെന്തോ നീ പറയുന്നത്? ഒരു ഫ്ലാറ്റിലോ ഒരു വീട്ടിലോ അല്ല, ഹോട്ടൽ റൂമിൽ കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിക്ക് ഒന്ന് ഫോൺ എടുത്താൽ പോരെ റിസപ്ഷനിലെ? ഇത് ഒരു തവണയല്ല, അതിനോടാണ് എനിക്ക് എതിർപ്പ്. 7 പ്രാവശ്യം എന്നെ അതെങ്ങനെ, ആ വാക്കിൻ്റെ പേര് ബലാത്സംഗമല്ല, അത് സമ്മത സംഘം എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ? എന്ത് ബലാത്സംഗം 7 പ്രാവശ്യം? ആ നിയമം മാറണമെന്നേ ഞാൻ പറഞ്ഞോളൂ. ശരി ശരി, താങ്കൾ പറഞ്ഞത് ശരി. അങ്ങനെയാണെങ്കിൽ ഒരു പെൺകുട്ടി അങ്ങനെ പോയി, ഇപ്പോൾ താങ്കൾ പറഞ്ഞു പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും യുവതി അങ്ങനെ പോയി, ആ യുവതി ഒറ്റയ്ക്കല്ലോ, ആ യുവതിക്കൊപ്പം ഒരു പുരുഷൻ ഉണ്ടായിരുന്നില്ലേ? അത് എന്തൊരു ചോദ്യമാണ് മായ! ആ പുരുഷനാണല്ലോ ഇപ്പൊ പരാതിക്കാരൻ. ഞാൻ ചോദിച്ചത് അമ്മക്ക് എല്ലാവരും ഒരുപോലെ അല്ലേ എന്ന് ഞാൻ ചോദിച്ചത്. അതെ, അമ്മയുടെ എന്തുകൊണ്ട്, അമ്മയുടെ ഭാഗം അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നപ്പോൾ അത് എന്തുകൊണ്ട് എന്ന് വിജയബാബുവിനോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു ചോദ്യം, ഒരു ശാസന വരുന്നില്ല? ഇപ്പോൾ ആ പെൺകുട്ടി കുറെ തവണ പോയി എന്നത് താങ്കളടക്കമുള്ള ആളുകൾ പരാതിയായിട്ടാണ് പറഞ്ഞത്. പല പ്രാവശ്യം അതിനെ ഒരു തരത്തിലും ഞാൻ അനുകൂലിക്കുന്നില്ല, ന്യായീകരിക്കുന്നില്ല. ആ കുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ശരി, തെറ്റ് തന്നെയാണ് അത്. അതേ തെറ്റ് ചെയ്ത പുരുഷന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അമ്മ മിണ്ടാതിരിക്കുന്നു? അവിടെ അതിനാണല്ലോ പറഞ്ഞത്, അമ്മ എന്ന സംഘടന പറഞ്ഞത് എന്താണ്? ഇത് കേസായി, കോടതി തീരുമാനിക്കട്ടെ. അമ്മ തീരുമാനിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചു പോകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ പഴയ കാലത്തേക്ക് നമ്മൾ പോകേണ്ടി വരും. ശിവാജി ഗണേശന്റെ ഒക്കെ മുമ്പേ നായികയായിട്ട് അഭിനയിച്ചിരുന്ന പുരുഷന്മാരായിരുന്നു, ഇനി അങ്ങനെ പോകേണ്ടി വരും. താങ്കളിലേക്ക് വരാം, ഒരു കാര്യം കൂടി ഞാൻ ജോർജ് ജോസഫിനോട് ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അമ്മ പറഞ്ഞു അത് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ പരാതി ആരോപണ വിധേയനായ വിജയബാബുവിനും അറിയില്ലേ അങ്ങനെ ഒരു പരാതിയുണ്ട്, നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ താൻ നിൽക്കണമെന്ന് അറിയില്ലേ? പിന്നെ എന്തിനാണ് അയാൾ നാടുവിട്ടത്? ശ്രീ ജോർജ് ജോസഫ്, നാടുവിട്ടത് തന്നെയല്ല, ദിലീപിനെ എന്തിനാണ് പുറത്താക്കിയത്? ആ ദിലീപ്, ആ കേൾക്കാമോ ഞാൻ പറഞ്ഞ? കേൾക്കാമോ? ഹലോ കേൾക്കാം. ഹലോ ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം.
ആ ദിലീപിനെ എന്തിനാണ് പുറത്താക്കിയ? അച്ചടക്ക നടപടി എടുത്തല്ലോ ദിലീപിന്റെ പേരില്. അപ്പൊ അതിനൊക്കെ ആ അച്ചടക്ക നടപടി എന്തിനാണ് എടുക്കുന്നത് ദിലീപിന്റെ പേരില്? അമ്മ ചുമ്മാ ഇരുന്നാ പോരെ, അതിന്റെ വെറഡിക്ട് വരട്ടെ, കോടതിയിൽ പോയി അതിന്റെ ശിക്ഷയോ അല്ലെങ്കിൽ വെറുതെ വിട്ടു വരട്ടെ. അതുവരെ എന്തിനാ അവിടെ ഒരു അച്ചടക്ക സമിതിയോ ഒരു ആഭ്യന്തര പരാതി പരിഹാര സെല്ലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അത് എന്തിനാണ് ഉണ്ടാക്കിയത്? അപ്പോൾ ഒരാളെ ഒരു സർക്കാർ സർക്കാർ ജീവനക്കാര ആരായാലും ശരി, ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് എടുത്തിട്ടുണ്ട്, പ്രാഥമികമായി അതിനകത്തൊരു ഒരു ഒരു സബ്സ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുമ്പോൾ ഒരു മെമ്മോ എങ്കിലും കൊടുക്കണ്ടേ? അങ്ങനെയല്ലേ ആരെ അമ്മ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിവിടെ നടക്കുന്നില്ല. അത് തന്നെയല്ല, അതിനകത്ത് ആ പെൺകുട്ടിയെ ചവിട്ടിയില്ലോ, അത് സെക്സാണോ? കൺസെൻഷ്വൽ സെക്സാണോ? ആ കുട്ടിയെ ചവിട്ടി അതിന് വയറിന് ചെറിയ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ആ കുട്ടിയുടെ മുഖത്തോട്ട് തുപ്പിയിട്ടുണ്ടല്ലോ, അതെന്തിനാ? സെക്സിൻ്റെ ഭാഗമാണ് തുപ്പൽ. അപ്പം നമ്മൾ അതൊരു ക്രൂരമായ രീതിയിലുള്ള പ്രകടനം തന്നെയായിരുന്നു. ആ കുട്ടിയുടെ വയറിൽ അതായത് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നവർ മലയാള സിനിമയിലെ നടന്മാരായിട്ടും പ്രൊഡ്യൂസർമാരായിട്ടും ഒക്കെ ഉണ്ട്. അത് 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 മിക്കവാറും നമുക്ക് ജോർജ് ജോസഫ് വരാം, ഞാൻ താങ്കളിലേക്ക് വരാം, താങ്കളിലേക്ക് വരാം. സന്തോഷം എന്തോ പറയുന്നുണ്ട്. അങ്ങ് പറഞ്ഞ രണ്ട് കാര്യങ്ങളോട് ഒരു കാര്യത്തിൽ യോജിക്കുന്നു, ഒരു കാര്യത്തിൽ വിയോഗിക്കുകയാണ്. ഒന്ന്, അമ്മ എന്ന് പറയുന്ന മലയാള സിനിമയിലെ സംഘടന എല്ലാവർക്കും അമ്മയല്ല, പലർക്കും കുഞ്ഞമ്മയും ചിറ്റമ്മയുമാണ്. അമ്മ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചില നേതാ പിന്നെ സൂപ്പർ സ്റ്റാറുകൾക്കാണ്. മലയാള ഇൻഡസ്ട്രി എന്ന് പറയുന്നതിൽ ഒരുപാട് പാവങ്ങളുടെ പട്ടിണിയുടെ കഥയുണ്ട്. ഒരുപാട് പേര് വെയിലത്തും മഴയത്തും വർക്ക് ചെയ്തിട്ടാണ് ഇത് സിനിമയാകുന്നത്. പക്ഷേ അത് കഴിഞ്ഞ കുറേ നാളുകൾ അതായത് സൂപ്പർ സ്റ്റാറുകളുടെ കയ്യിലായി. ദിലീപ് ചെയ്ത അതാണ്, സൂപ്പർ സ്റ്റാർ. അവർ തീരുമാനിക്കും ആരൊക്കെ അഭിനയിക്കണം, ആരൊക്കെയാണ് യൂണിറ്റ് എന്ന്, ആരൊക്കെ സഹനടികളെന്ന് പോലും അവർ തീരുമാനിക്കും. മലയാള സിനിമയുടെ യഥാർത്ഥം ബിനുചേട്ടനക്കരി പണ്ടത്തെ കാലത്ത് പ്രേംനസീർ സാറിനെ പോലുള്ള ആളുകളൊക്കെ നമുക്ക് കൃഷ്ണനായ സാറിൻ്റെ ഒക്കെ കിടന്ന് മരത്തിൻ്റെ ചുറ്റിലേക്ക് കിടന്ന് ഉറങ്ങുന്ന ചിത്രവും, ഒരു പക്ഷേ ബാലചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു സിനിമയിൽ കുറച്ച് നഷ്ടം വന്നപ്പോൾ പൈസ തിരിച്ചു കൊടുത്ത കഥ ഈ പ്രേംനസീർ അതേപോലുള്ളവർ. ഇപ്പോൾ ഉള്ളവരെന്താ? ഇപ്പോൾ ഉള്ളവർ കലയോട് ഉള്ള ആർത്തിയല്ല, ഇവർക്കുള്ള ആർത്തി സമ്പത്തിനോടും അവരുടെ സുഖസൗകര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ആർത്തിയാണ് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ. ഒരു ഒരു കാരണവശാൽ ഒരു സംശയമില്ല. ഈ അമ്മ എന്ന് നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ കേവലം 5% താഴെ ഉള്ളവർക്ക് മാത്രമാണ് നീതി, ബാക്കിയുള്ളവർക്ക് നീതിയില്ല. മറ്റൊരു കാര്യം അങ്ങ് പറഞ്ഞതിനോടെ ചോദ്യം അതായത് ഈ യുവതിയുമായി ബന്ധപ്പെട്ട് വന്ന തുപ്പി എന്നും ചവിട്ടി എന്നൊക്കെ പറയുന്നതിൽ എൻ്റെ സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കണം. 2018 മുതൽ ഇപ്പം 22 ഇപ്പോഴാണോ വയറിന് വേദന വന്നത്, കാലിന് വേദന വന്ന ഇപ്പോഴാണോ അവർ അന്ന് പറയണ്ടേ? അപ്പം അതുകൊണ്ട് തീർച്ചയായും ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു ഇതിൻ്റെ പിന്നിലും ഗൂഢാലോചനകളുണ്ട്. ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ വരുമ്പോൾ അതിൻ്റെ നിലപാടാണ്. അപ്പോൾ ഈ ചവിട്ടിയും തുപ്പിയതും 4 കഴിഞ്ഞാണോ? സന്തോഷത്തിലേക്ക് വരാം, എനിക്ക് സിന്ധുമോളിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. അതിന് മുമ്പ് ജോർജ് ജോസഫിന് മറുപടിയും പറയാനുണ്ടാവും, ഇതിന് താങ്കൾക്ക് മറുപടി നൽകാം. അല്ല, അതെ, ഈ ഇപ്പോഴത്തെ ഒരു ഹോമം നിറഞ്ഞ സിനിമയ്ക്ക് ശേഷം അതിനകത്ത് ചാൻസ് കൊടുത്ത ശേഷമാണ് ഈ പ്രശ്നം വരുന്നത്. അടുത്ത സിനിമയ്ക്ക് ചാൻസ് ചോദിക്കുമ്പോഴാണ്. അത് 4 മുമ്പത്തെ കഥയൊന്നുമല്ല ഇത്, ഈ അടുത്ത ദിവസത്തെ കഥ, ഒരു 3 കഥകളാണ്. അതിനെ സംബന്ധിക്കുന്ന കുറെ ദൃശ്യങ്ങളെല്ലാം അങ്ങനെ വെളിയിൽ വിട്ടിട്ടുണ്ട്. അത് പണ്ടത്തെ ചരിത്രമാണെന്ന് നമ്മൾ വിചാരിച്ചുകളല്ലേ, ഇപ്പോഴത്തെ ചരിത്രമാണ്. അതിനകത്ത് ഇനി തെളിവ്, കാരണം ആ കുട്ടിയുടെ 164 പോലീസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് വളരെ സൂക്ഷിച്ചാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ കുട്ടി പരാതി പറഞ്ഞു, അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതെല്ലാം കഴിഞ്ഞ ശേഷം 164 റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ശേഷമാണ് അങ്ങനെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പണവും സ്വാധീനവും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിവിടെ നടക്കില്ല. കാരണം ആ കുട്ടിയെ 4 മുമ്പാണ്, അതൊക്കെ ഒരു വാദഗതിക്ക് പറയുന്നതാണ്. കാരണം 4 മുമ്പത്തുള്ള ഇഞ്ചുറിയുടെ സർട്ടിഫിക്കറ്റ് ഇപ്പം ഉണ്ടാവുക ആ കുട്ടിക്ക്, അത് റീസെൻ്റാണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയരുത്. കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് 164 കൊടുത്ത് പോലീസ് അത് മുഴുവൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ലിവിങ് ടുഗദറോ കൺസെൻഷ്വൽ സെക്ഷൽ ആണോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് പരിശോധിച്ച ശേഷമാണ് നാഗരാജ തോന്നിയ കമ്മീഷൻ അത് പത്രസമ്മേളനം നടത്തിയത്. കാരണം ഇതിനകത്ത് ഈ സെക്ഷുവൽ ആക്ടിവിറ്റീസിലെ ചില വ്യക്തികളുടെ അതിൻ്റെ ഓപ്പറേഷൻ രീതി വളരെ മൃഗീയമാണ്. അത് മലയാള സിനിമയിലും അത് ഡ്രഗ്സ് അടിച്ച ശേഷമുള്ളതാണ്. അത് ഇനി കുറേ കാര്യങ്ങൾ ഇനി വരുന്നുണ്ട്. ഏമാ കമ്മീഷൻ വെളി വരട്ടെ, അപ്പോൾ ഈ സൈസ് സാധനങ്ങൾ വരുമ്പോൾ സന്തോഷിന് എന്ത് പറയാനുണ്ട്? സന്തോഷം നമുക്ക് നോക്കാം. ശരി ശരി, അതുകൊണ്ട് സന്തോഷം ഈ 4 മുമ്പ്
ചവിട്ടും തൊഴിയുമേറ്റി അത് സഹിച്ചുകൊണ്ടല്ല ആ പെൺകുട്ടി വിജയബാബുവിനൊപ്പം കഴിഞ്ഞത്. കഴിഞ്ഞത് എന്ന് തന്നെ പറയാനാണ് എനിക്ക് താല്പര്യം. അങ്ങനെയാണ് ഉണ്ടായത് എന്നാണല്ലോ നിങ്ങൾ അടക്കമുള്ളവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിലും ആ ചവിട്ടും തൊഴിയും അനുഭവിച്ചതിന് ശേഷമാണ് ഈ അടുത്ത നാളുകളിലാണ് അങ്ങനെയാണ് അവർ പരാതിയിലേക്ക് പോയത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീമതി സിന്ധുമോൾ, എന്തിനാണ് ഈ ആഭ്യന്തര പരാതി പരിഹാര സമിതി? അതുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിനൊരു സ്വയംഭരണ സംവിധാനം വേണം. അതില്ല അമ്മയിൽ, പിന്നെ എന്തിനാണ് അത്? അതെ, അറിഞ്ഞിടത്തോളം ഈ സംഘടനയിൽ അങ്ങനെ ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഇല്ല എന്നാണ് മനസ്സിലായത്. അത് എനിക്ക് തോന്നുന്നത് പാർവതി തെരുവോത്ത് എന്ന് പറയുന്ന നടി, പ്രശസ്തയായ നടി ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നടക്കുന്നത് സത്യത്തില് ഇവിടെ പറഞ്ഞു സൂചിപ്പിച്ച് വെച്ചത് മനസ്സിലാക്കുമ്പോൾ, ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം സിനിമയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പലർക്കും തുറന്നു പറയാനായിട്ട്, പല പെൺകുട്ടികൾക്കും, ഞാൻ പെൺകുട്ടി എന്ന് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നു, യുവതി എന്ന് മായ മാറ്റി പറഞ്ഞു, പക്ഷെ അർഹതപ്പെട്ട പേര് തന്നെയാണ് പെൺകുട്ടി എന്ന് തന്നെ പറയാൻ മായ. അത് പെൺകുട്ടികൾക്ക് തുറന്നു പറയാനുള്ള ധൈര്യമോ അവസരമോ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഈ ഇൻഡസ്ട്രിയുടെ ഒരു ദുര്യോഗമാണ്. ഈ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു മേഖലയാണിത് മായ, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്. ഇവിടെ മനുഷ്യരുടെ വികാരങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, അവരുടെ മാനസികാവസ്ഥകളെയോ ഒന്നും പരിഗണിക്കേണ്ട ആവശ്യം ഇന്ന് ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഇരിക്കുന്നവർക്കും ഇതിന്റെ പ്രമുഖരായിട്ടുള്ള ആളുകൾക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത് കയ്യിൽ കൂടി കോടിക്കണക്കിന് രൂപ മറിഞ്ഞു പോകുന്ന ഒരു ബിസിനസ് മാത്രമായിട്ടാണ് ഇന്ന് ഈ സിനിമാ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് ഇതുപോലെയുള്ള നടിമാർ അല്ലെങ്കിൽ പെൺകുട്ടികൾ സെലക്ട് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഫിലിം കിട്ടുന്നു. ഒരു സിനിമ കിട്ടിയതിന് ശേഷം പിന്നീട് അവരെത്തുന്നത് ഇവിടെ പറഞ്ഞു വെച്ചതുപോലെയുള്ള ഒരു പ്രശസ്തിയുടെയും പണത്തിന്റെയും മേലെ ആകുമ്പോൾ അതിൽ നിന്ന് പുറകോട്ട് പോകുവാൻ ഇവർക്ക് സാധ്യമാവുന്നില്ല. ആ ഫീൽഡിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. കാരണം അറിയപ്പെട്ട ഒരു സിനിമ കൊണ്ട് തന്നെ അറിയപ്പെട്ട ഒരു നടിയായി മാറാം പലരും. അവരുടെ അഭിനയ മികവ് കൊണ്ട് അറിയപ്പെട്ട നടിയായി മാറാം. അങ്ങനെ ആയി മാറിയത് കൊണ്ട് മാത്രം ഇന്നത്തെ സിനിമാ സാഹചര്യത്തിൽ അവർക്ക് വീണ്ടും അവസരങ്ങൾ ലഭിക്കുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള അവസരമുണ്ട്, സഹകരിക്കണം എന്ന് പറയുന്ന വാക്കുകൾ സിനിമയിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളതുമായ ആ സഹകരണമാണ്, അത്തരം ഒരു സഹകരണത്തെ മുൻനിർത്തിയാണ് ഒരു സഹകരണ മേഖലയായിട്ട് സിനിമ പോകുമ്പോഴാണ് ഇതുപോലെയുള്ള പല വെളിപ്പെടുത്തലുകളും വൈകിയാണെങ്കിലും പലരും പുറത്തു കൊണ്ടിരുന്നത്. അത് അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ധൈര്യം കിട്ടുമ്പോഴാണ് തുറന്നു പറയുക. 4 വർഷം മുമ്പ് നടന്ന സംഭവമാണെന്ന് പറഞ്ഞ് അത് തുറന്നു പറയാതിരുന്നത് അവിടെ മ്യൂച്വൽ കൺസെന്റോടുകൂടി അല്ലെങ്കിൽ ഉഭയസമ്മതത്തോടുകൂടി നടന്നതുകൊണ്ട് ആ പെൺകുട്ടി അല്ലെങ്കിൽ അവർ മോശക്കാരിയാണെന്നുള്ളതല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുടുംബ കോടതിയിൽ ഡിവോഴ്സ് കേസുകൾ വരാറുണ്ട്. 10, 15 വർഷം ഒന്നിച്ച് ജീവിച്ചതിന് ശേഷം ഡിവോഴ്സ് കേസ് വരുന്നുണ്ട്. ഈ 15 വർഷക്കാലം എന്താ പറയുക, ചക്കരയും ബീരയും പോലെയാണ് ഭാര്യയും ഭർത്താവും കഴിഞ്ഞത് എന്നുള്ള നിരൂപണത്തിലാണോ കോടതി എത്തുന്നത്? അല്ല. എവിടം തൊട്ടാണ് മാനസികവും ശാരീരികവുമായ പീഡനം അല്ലെങ്കിൽ ഡിവോഴ്സിന് ഉള്ള ഗ്രൗണ്ട് ഉണ്ടായത് എന്ന് തൊട്ട് അങ്ങോട്ടാണ് ആ എവിഡൻസ് പരിശോധിക്കപ്പെടുന്നത്. അവിടെ 3 വർഷം ഒന്നിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പാടില്ല എന്ന് നിയമത്തിൽ പറയുന്നില്ല, അല്ലെങ്കിൽ കോടതി ഡിവോഴ്സ് കൊടുക്കാതിരിക്കുന്നില്ല. അപ്പോൾ വരുന്ന ആ എവിഡൻസ് അത് പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവോഴ്സുകൾ കോടതി അനുവദിക്കുന്നതും അനുവദിക്കാതിരിക്കുന്നതും. ഇതേപോലെ തന്നെയാണ് റേപ്പ് കേസസുമായ. ഒരു സമയത്ത് ഈ കുട്ടി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ CCTV ദൃശ്യങ്ങൾ, ഇയാളുടെ ഒപ്പം പോകുന്ന CCTV ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ ഹോട്ടലിൽ അവരിവരെ ഒന്നിച്ചു കണ്ടു, ഇവർ അവരെ ഒന്നിച്ചു കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടാവാം. പക്ഷെ ഈ രണ്ടു പേർക്കും ഇടയിൽ നടന്ന സംഭവം എന്താണെന്ന് ഈ ഇരയായിട്ടുള്ള ആൾക്കും പ്രതിയായിട്ടുള്ള ആൾക്കും മാത്രമേ കൃത്യമായി അറിയൂ. അതിൽ ഇരയുടെ ഭാഗം തെളിവ് സഹിതം സമർത്ഥിക്കാൻ ശ്രമിക്കുകയും പ്രതി അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആണ് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് തീർപ്പാക്കേണ്ടത് ഒരു നിയമവ്യവസ്ഥ, ഒരു നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനത്തിന്റെ മുന്നിലേക്ക് വന്നപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നിയമ സംവിധാനത്തിന് ബോധ്യം വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ടിട്ടുള്ളതും മറ്റു കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതും. ഇവിടെ ഈ പറയുന്ന സംഘടന, താര സംഘടന അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന സംഘടന ഇത്തരം നിലപാടുകൾ വരുമ്പോൾ എനിക്ക് പറയാനുള്ളത്,
സ്ത്രീപക്ഷ നിലപാടുകളിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഏതു സ്ത്രീപക്ഷ നിലപാടുകളായാലും സ്ത്രീപക്ഷത്ത് നിൽക്കണം, അവിടെ രാഷ്ട്രീയം കലർത്തരുത്. ഇവിടെ അമ്മ എന്ന് പറയുന്ന സാരസംഘടനയായാലും ഇവിടെ പ്രൊഡ്യൂസർ തൊട്ട് സിനിമാ മേഖലയിൽ കാണാൻ സാധിക്കും, ക്യാൻറ്റീൻ ജോലി വരെ ഉള്ളവർക്ക് പല പല സംഘടനകളാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ജീവിക്കാൻ വേണ്ടി വരുന്നവർ ഒരു കൂട്ടമാണ്. പരസ്പരം മുഖപരിചയം പോലും ഇല്ലാത്തവർ ഒരു പക്ഷേ ഒരു സിനിമാ മേഖലയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിച്ചു ചേരുന്നുണ്ട്. അവിടെ പല പല യൂണിയനുകളിൽ അവർ നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കൃത്യമായ രാഷ്ട്രീയങ്ങളുമുണ്ട്. ആ രാഷ്ട്രീയത്തെ ഇന്ന് മുന്നോട്ട് വെക്കുന്നത്, സിനിമാ മേഖലയിൽ മുന്നോട്ട് വെക്കുന്നത് ഒരു സംശയവുമില്ല ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. അവിടെ സ്ത്രീവിരുദ്ധത ഉണ്ട് എന്ന് തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു സന്തോഷവുമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ സ്ത്രീ തന്നെ ഇതുപോലെ നടിമാർക്ക് അല്ലെ പെൺകുട്ടികൾക്ക് നീതി കിട്ടണം, അമ്മയിൽ നിന്ന് നമ്മൾ ശഠിക്കുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ WCCയിലും ഇതേപോലെയുള്ള രാഷ്ട്രീയ വിവേചനമുണ്ട്. മായ നമ്മൾ കണ്ടു, കമൽ എന്ന് പറയുന്ന സംവിധായകന്റെ മീറ്റു പ്രശ്നത്തില് ഈ WCC ഒന്നും മിണ്ടിയിട്ടില്ല, പക്ഷെ മറ്റു പല പ്രശ്നത്തിലും പ്രതികരിക്കാൻ അവർ വരുന്നു. അവിടെയും ഇതേ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് സ്ത്രീപക്ഷത്ത് നിൽക്കാൻ ഈ സ്ത്രീപക്ഷ സംഘടനയ്ക്കോ അമ്മയ്ക്കോ സാധിക്കാതെ പോകുന്നു എന്നുള്ള ഒരു ദുര്യോഗമാണ് സിനിമാ മേഖലയിലുള്ളത്.